ഇപ്പൊ നേരത്തെ ഇടതു മുന്നണിയുടെ ഇടത് എം എൽ എമാരായ കാരാട്ട് റസാഖിനും അതുപോലെ തന്നെ പിടേ റഹീം എം എൽ എക്കും ഒപ്പം നിൽക്കുന്ന അബു ലൈസിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായി, എം എൽ എമാർ വലിയ പ്രതിരോധത്തിലായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ഫോട്ടോകൾ രംഗത്ത് വരുന്നത്. ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദീഖും അതുപോലെ തന്നെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസുമാണ് ഇപ്പോൾ അബു ലൈസിനെ പങ്കെടുക്കുന്ന ഫോട്ടോകൾ, ആ ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിരോധത്തിലായ ഇടത് എം എൽ എമാർക്ക് ഒരുപക്ഷെ പറഞ്ഞു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ ഒരു ആശ്വാസം വഴിയാവുകയാണ് ഈ ഫോട്ടോകൾ. ദുബായ് സന്ദർശനത്തിനിടെയാണ് ഹയാത്ത് റീജൻസി ഹോട്ടലിൽ വെച്ച് ഈ ഫോട്ടോകൾ എടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇടത് എം എൽ എമാർ ഒരുപക്ഷെ അവർക്ക് നേരെയുള്ള ആരോപണത്തെ പ്രതിരോധിക്കാൻ പുറത്തുവിടുന്ന ഒരു ഫോട്ടോ എന്ന രീതിയിൽ കൂടി നമ്മൾ ഈ ഫോട്ടോകളെ കാണേണ്ടതുണ്ട്. തങ്ങൾക്ക് നേരെ വരുന്ന ഈ ഫോട്ടോകൾക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇടത് ആ എം എൽ എമാരുടെ സംഘത്തിൽ നിന്ന് തന്നെ ഈ ഫോട്ടോകൾ പുറത്തു വരുന്നതെന്ന് ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിന് യു ഡി എഫ് ഇതോടുകൂടി യു ഡി എഫ് കുറച്ച് പ്രതിരോധത്തിലാവുകയാണ്. ഇടത് എം എൽ എമാർ അബു ലൈസിനെ പങ്കെടുക്കുന്ന ഫോട്ടോകൾക്ക് വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കെ പ്രതിപക്ഷ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം അബു ലൈസിൽ നിന്ന് ഫോട്ടോകൾ പുറത്തു വരുന്നതോടെ ഇതിന് മറുപടി പറയേണ്ട ബാധ്യത യു ഡി എഫിന് വന്നു ചേരുകയാണ്. ഈ കൊടുവള്ളിയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾ, അതായത് ഡയറക്ടറേറ്റ് റവന്യൂ ഇന്റലിജൻസ് കോഫെപ്പോസ ചുമത്തിയ ഈ പ്രതികളോടൊപ്പം ഈ നേതാക്കൾ എങ്ങനെ വന്നു, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇവർ ഫോട്ടോ എടുക്കാൻ സാധ്യമായത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് യു ഡി എഫ് ഉത്തരം പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ. അനു അഭിലാഷ്, ഇതൊരു അപ്രതീക്ഷിതമായ എടുത്ത ഫോട്ടോയാണ് എന്ന് നേരത്തെ ഇടത് എം എൽ എമാരുടെ വാദം ഇവിടെ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു സെൽഫിയാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാദം ഇവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കൃത്യമായ സുഹൃത്ത് ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് തന്നെയല്ലേ ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഫോട്ടോയുടെ രീതി അനുസരിച്ച്, ഫോട്ടോ എടുത്ത രീതി അനുസരിച്ച് ഇതൊരു പബ്ലിക് ഫംഗ്ഷൻ അല്ല. നേരത്തെ ഇടത് എം എൽ എമാരായ രണ്ടുപേരും പറഞ്ഞിരുന്നത് ഇത് ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് അബു ലൈസ് തങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് ആ വാദം പല ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പൊളിഞ്ഞുവെങ്കിൽ കൂടി ഈ ഈ ഫോട്ടോയിൽ അത്തരത്തിലുള്ള ഒരു വാദം മുൻനിർത്തി പ്രതിരോധിക്കാൻ ഒരു പക്ഷേ ഈ രണ്ട് നേതാക്കളും കഴിയില്ല എന്നത് ഒരു അനൂപ് പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. കാരണം ഒരു ഹോട്ടൽ മുറിയിൽ അവർ രണ്ടുപേർ മാത്രം ഇരിക്കെ ഈ അബു ലൈസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ പറഞ്ഞ് എങ്ങനെ വിശദീകരിക്കും എന്നത് ഒരു പക്ഷേ യു ഡി എഫിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എന്തായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് മുതൽ വരുന്ന മണിക്കൂറുകളിൽ യു ഡി എഫ് നേതാക്കൾക്ക് നൽകേണ്ടതായിട്ട് വരും. അനു, നേരത്തെ ഇടത് എം എൽ എമാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ചാനലുകളിലും മറ്റും എല്ലാം, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പൊതുവേദികളിലും എല്ലാം യു ഡി എഫ് നേതാക്കൾ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നുണ്ടോ? അത് ഈ പടം ഈ ഫോട്ടോകൾ പുറത്തു വന്നതിന്റെ ആദ്യ നിമിഷങ്ങളിലാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം പുറകും കണ്ടു തുടങ്ങുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളും അതുപോലെ തന്നെ ഈ ഫോട്ടോയും എല്ലാം കണ്ടത് ശേഷം മാത്രമേ ഈ നേതാക്കൾക്ക് യു ഡി എഫ് നേതാക്കൾക്ക് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഇതെങ്ങനെ അവർ കൗണ്ടർ ചെയ്യണം എന്നതുപോലെ അവർ ആലോചിച്ച് തുടങ്ങുകയുള്ളൂ. എന്തായാലും കൊടുവള്ളിയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന രീതിയിലേക്ക് പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന രീതിയിലേക്കാണ് ഈ ഫോട്ടോ എത്തുന്നത്. അനു,